നമസ്കാരം. എയർ ഇന്ത്യ ഒഴികെയുള്ള എല്ലാ വിമാന കമ്പനികളും ഏപ്രിൽ 15-ാം തീയതി മുതലുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ ആദ്യ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ നീട്ടിയതോടുകൂടി ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. പിന്നീട് ടിക്കറ്റുകൾ റദ്ദാക്കുവാനും ആളുകൾ തുടങ്ങി. അതോടുകൂടി വലിയ തുക തിരിച്ചു നൽകേണ്ട കാരണമുള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് തുക തിരിച്ചു നൽകില്ല എന്നും പകരം 2020 ഡിസംബർ 31 വരെ മറ്റൊരു യാത്ര നടത്തുവാൻ യാത്രക്കാർക്ക് അവസരം നൽകുമെന്നും വിമാന കമ്പനികൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിമാന കൂലിയിലുള്ള വ്യത്യാസം യാത്രക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും അവർ വ്യക്തമാക്കി. ഏകദേശം 6,000 കോടി രൂപയോളമാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് ഉയർന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾ, അതായത് ഇന്ത്യയിലേക്ക് വരാനായി തിടുക്കത്തിൽ ടിക്കറ്റ് എടുത്ത പ്രവാസികളാണ് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത, ലോക്ക്ഡൌണിനെ തുടർന്ന് വിമാന ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ച് നൽകണമെന്ന് വിമാന കമ്പനികളോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ക്യാൻസലേഷൻ ചാർജ് ഈടാക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. ആദ്യ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് 25 മുതൽ രണ്ടാം ലോക്ക്ഡൌൺ അവസാനിക്കുന്ന മെയ് 3 വരെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ക്യാൻസലേഷൻ ചാർജ് ഈടാക്കാതെ മുഴുവൻ തുകയും തിരിച്ച് നൽകണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ആഭ്യന്തര വിമാന കമ്പനികൾ ലോക്ക്ഡൌണിനെ തുടർന്ന് റദ്ദാക്കിയ വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായും ആ തുക ഉപയോഗിച്ച് ഭാവിയിൽ യാത്ര ചെയ്യുന്നതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ സ്വകാര്യ വിമാന കമ്പനി സിഇഒമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുകയും ചെയ്തു. ലോക്ക്ഡൌൺ നീട്ടിയതിനെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്ന വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പണം തിരിച്ചു നൽകുന്ന വിഷയമാണ് പ്രധാനമായും ഇവർ ചർച്ച ചെയ്തത്. ലോക്ക്ഡൌണിന് ശേഷമുള്ള പ്രവർത്തനത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ സ്വകാര്യ വിമാന കമ്പനി മേധാവിമാരുമായും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൂടിക്കാഴ്ച നടത്തിയതും വലിയ വാർത്തയായിരുന്നു. വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ് വിമാന കമ്പനി സിഇഒമാരുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. ട്രാവൽ ഏജന്റുമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അഡ്വാൻസ് ബുക്കിംഗും റീഫണ്ടിംഗ് നയം സംബന്ധിച്ചും ചർച്ച നടത്തുന്നത് ബുധനാഴ്ച സിഇഒമാരുമായി മന്ത്രാലയം ചർച്ച നടത്തുകയായിരുന്നു. എയർ ഇന്ത്യ ഒഴികെയുള്ള വിമാന കമ്പനികൾ ഈ മാസം 14-ന് ശേഷമുള്ള ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ചയാണ് ആരംഭിച്ചത്. ലോക്ക്ഡൌണിൽ റദ്ദാക്കുന്ന വിമാനങ്ങൾക്ക് തുക മടക്കി നൽകില്ലെന്നും മറ്റൊരു തീയതിയിൽ യാത്ര അനുവദിക്കുമെന്നും കമ്പനികൾ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കടുത്ത വിമർശനങ്ങളാണ് നാനാഭാഗത്തുനിന്നും ഉയർന്നത്. മെയ് 4-ാം തീയതി മുതൽ നിയന്ത്രിതമായി വിമാന സർവീസുകൾ പുനർ ആരംഭിക്കുമെന്ന് ചില കമ്പനികൾ അതിനിടയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെയായിരുന്നു ഈ പ്രഖ്യാപനം. ഇക്കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ വിമാന കമ്പനി സിഇഒമാരുമായി സംസാരിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയും ചെയ്തു. ലോക്ക്ഡൌണിന് ശേഷമുള്ള പ്രവർത്തനത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ സ്വകാര്യ വിമാന കമ്പനി മേധാവിമാരുമായും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.